എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എങ്ങനെയാണ് AI ക്യാമറകൾ റോഡ് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ കൃത്രിമ നിർമ്മിത ബുദ്ധി എന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മളിൽ നിന്നും വളരെ അകലത്തിലുള്ള എന്തോ ആണെന്ന് ധരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ഫേസ് ഡിറ്റക്ഷൻ, അതും അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനും എല്ലാം ഈ AI എന്ന് പറഞ്ഞിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതിലും തന്നെ വളരെ ലളിതമായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫേസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ രൂപവും അളവുകളും, അതതിൻ്റെ 3D രൂപത്തിലുള്ള, അതായത് നമ്മുടെ മുഖത്തിൻ്റെ ചെവിയുടെയും കണ്ണുകളുടെയും എല്ലാ അവയവങ്ങളുടെയും കൃത്യമായി ഈ മൊബൈലിനുള്ളിലേക്ക് ഡേറ്റ ആയിട്ട് ശേഖരിക്കപ്പെടുകയും അത് പിന്നീട് നമ്മുടെ മുഖം വീണ്ടും ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ ആദ്യമേ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റയുമായി ഈ മുഖത്തിന് സാമ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. അതാണ് ഫേസ് ഡിറ്റക്ഷനിൽ സംഭവിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്തിടെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഇതിൻ്റെ പഠനങ്ങളൊക്കെ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പെയാണ്. 1935 മുതൽ ഇതിനെക്കുറിച്ചുള്ള പഠനം നടക്കുന്നത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള അലൻ ട്യൂറിൽ തുടങ്ങി ജോൺ മെക്കാത്തി തുടങ്ങിയിട്ടുള്ള നിരവധി പേരുടെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ പലവിധ മാറ്റങ്ങളൊക്കെ പല കാലഘട്ടങ്ങളായിട്ട് വരുത്തി പല മേഖലകളിൽ വിവിധ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ സെർച്ച് എഞ്ചിൻ മുതൽ നമ്മുടെ റോഡ് സുരക്ഷയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസുകൾ, സൈനികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, വ്യാവസായികപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും, അങ്ങനെ നിരവധി മേഖലകളിൽ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് റോഡ് സേഫ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാൽ, റോഡിലെ നിയമങ്ങളും നിയമലംഘനങ്ങളും പ്രോഗ്രാമിങ്ങിലൂടെ കമ്പ്യൂട്ടറുകളിൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുകയും അതിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ, അതായത് ഉദാഹരണത്തിന് ഒരു സ്കൂട്ടറിൽ 3 പേർക്ക് യാത്ര ചെയ്യാനാണ് അനുമതിയെങ്കിൽ, അല്ലെങ്കിൽ 2 പേർക്കാണ് യാത്ര ചെയ്യാൻ അനുമതിയെങ്കിൽ, പകരം നിയമത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇവർ ആദ്യമേ നൽകിയിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്നും അധികമായി ഇതിൽ 3 പേരുടെ രൂപം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ചിത്രവും അല്ലെങ്കിൽ അതിൻ്റെ നമ്പരും തിരിച്ചറിഞ്ഞ് അത് നമുക്ക് നൽകുകയും ചെയ്യും. ഇതിലൂടെയാണ് ആ നിയമലംഘനങ്ങൾ ഇങ്ങനെ നടന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്പീഡും അതുമെല്ലാം നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായി സഞ്ചരിക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ കൃത്യമായി നമ്മളെ അറിയിക്കുകയും ചെയ്യും. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ വർക്ക് ചെയ്യുന്ന ഫോർമാറ്റ്. ഇതിന് കൃത്യമായ പ്രോഗ്രാമിങ്ങൾ ആദ്യമേ നൽകും. അത് പലവിധ ലാംഗ്വേജുകളിലൂടെ ഈ പ്രോഗ്രാമിങ്ങൾ നൽകിയ ശേഷം റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിൽ അത് പലവിധത്തിലുള്ള ക്യാമറകളുണ്ടാകും. ഇൻഫ്രാറെഡ് വഴി ഉപയോഗിച്ചുള്ള ക്യാമറകളാൽ അല്ലെങ്കിൽ മറ്റുള്ള ക്യാമറകളാൽ അത് നിരീക്ഷിക്കപ്പെടുകയും അതിനുശേഷം ഈ പ്രോഗ്രാമിങ്ങിലൂടെ അനലൈസ് ചെയ്ത് നമ്മളിത് അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിൻ്റെ വർക്കിങ്ങിൻ്റെ ഏറ്റവും ലളിതമായ രീതിയിൽ പറയാവുന്ന കാര്യം. വാഹനത്തിൻ്റെ ബാഹ്യരൂപവും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വെളിയിലൂടെ അല്ലെങ്കിൽ സ്കൂട്ടറിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ മാത്രമല്ല, പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്പീഡ് ക്യാമറയൊക്കെ ഉപയോഗിച്ച് വാഹനത്തിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി തിരിച്ചറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഫോൺ യൂസ് ചെയ്യുന്നത് പോലെയുള്ള അല്ലെങ്കിൽ മറ്റു നിയമലംഘനങ്ങളൊക്കെ ഇതിലൂടെ തിരിച്ചറിയുവാൻ സാധിക്കും. ക്യാമറകൾ മാത്രമല്ല, ഇതിൻ്റെ പ്രോസസ്സുകളെല്ലാം, അതായത് സാധാരണ CPU പകരം ന്യൂറോ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ള NPU ഉപയോഗിച്ച് ഓരോരോ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് സെർച്ചുകളും എല്ലാം ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഏത് എന്താണ് സെർച്ച് ചെയ്യുന്നത്, ഏത് വേർഡാണ് സെർച്ച് ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യമായി കണ്ടെത്തി നമ്മളിലേക്ക് പരസ്യങ്ങളും മറ്റുമെല്ലാം എത്തുന്ന ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഈ സെർച്ച് എഞ്ചിൻസിൽ മാത്രമല്ല, നമ്മൾ ചാറ്റ് ചെയ്യുന്ന പല ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ, അതായത് OpenAI പോലുള്ള ChatGPT, Google Alexa, Apple Siri തുടങ്ങി നിരവധി മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതിന് 2 വശങ്ങളുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും മറ്റും എല്ലാം ഇതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുമുണ്ട്. ഇതിൻ്റെ ഒരു ബാഹ്യ രൂപം മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിൽ റോഡ് സുരക്ഷയ്ക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും ലളിതമായ രീതിയിൽ പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഇത് പറയുമ്പോൾ വളരെ ലളിതമാണെങ്കിലും ഇതിൻ്റെ പിന്നിലത്തെ പ്രോസസ്സൊക്കെ വളരെ വലുതാണ്, ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളുമൊക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്നും ഇത്തരത്തിലുള്ള അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.